ബ്രദേഴ്സിന്റെ മറ്റൊരു പുത്തൻ മതി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം ഒരു 3-4 മാസത്തോളം ആയി. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഇട്ട വീഡിയോ നമ്മുടെ സ്ലീപ്പി ഹെഡിന്റെയാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം പ്രത്യേകിച്ച് വേറൊന്നുമില്ല, കോവിഡ് ഒക്കെ കഴിഞ്ഞ് കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പം വർക്ക് ഫ്രം ഹോം ഒക്കെ മാറി പോയി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കാണാൻ യാതൊരു സാഹചര്യവും ഇല്ലാതായിരുന്നു. രാത്രി ലേറ്റായിട്ടേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂമാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട്, ഇത് വാൾപേപ്പറൊന്നും അല്ല കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഒറിജിനൽ റൂമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹോട്ടലിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ഇത് ഹോട്ടലല്ല, ഇത് എൻ്റെ മുറി, എൻ്റെ വീടാണ്, മുറിയാണ്. അപ്പം ഈ മുറിയെ നമ്മൾ റെനോവേറ്റ് ചെയ്തു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ വീടിനകത്ത്, ഈ റൂമിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അതിൻ്റെ വില കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവർ ചോദിക്കും, നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്, അത്രയും സമയം നമ്മൾ നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് വേസ്റ്റ് അല്ലേ എന്നുള്ളത്. അപ്പം ശരിക്കും ഇത് ഒരു വേസ്റ്റ് അല്ല സംഭവം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഈ ഒരു വാൾപേപ്പർ, ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന വാൾപേപ്പർ, ഞാൻ ഈ മുറി ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എനിക്ക് യൂട്യൂബിൽ കിട്ടിയില്ല. ഈ സാധനം വാങ്ങാൻ പോകുമ്പം ആമസോണിലുള്ള റിട്ടേൺ റിവ്യൂസ് ഉണ്ട്, പിന്നെ കുറച്ച് ചെറിയ വീഡിയോ റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കൊരു ഒരാളിരുന്ന് സംസാരിച്ച് നമുക്കിത് പറഞ്ഞു തരുന്നു, ഇങ്ങനെയാണ് ഇത് സാധനം, ഇങ്ങനെയാണെന്നുള്ള വീഡിയോസ് ഒന്നും ഇല്ല, കുറവായിരുന്നു. അപ്പം ഇനി ഒരാൾ വാങ്ങാൻ പോകുമ്പോൾ അവർക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. കാരണം ഞാനിപ്പോൾ ഇത് എന്തായാലും ഒട്ടിച്ച് ഇത് ഉപയോഗിച്ച് ഇപ്പം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ്, എന്തായാലും കഴിഞ്ഞ്, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ നമ്മളിപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ബിഗ് ബില്യൺ സെയിലും ഉണ്ടായിരുന്നു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും. ഈ രണ്ട് ആ പീരീഡിലാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വില ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഞാൻ വില ഏറ്റവും കുറഞ്ഞ സമയത്താണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഈ ഒരു അടിപൊളി റൂം ടൂർ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ നമ്മൾ വന്ന് കയറുമ്പോൾ കാണുന്ന വാള് ഫുൾ ബ്ലാക്ക് ടെക്സ്റ്റേർഡ് വാൾപേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത്. അത് ആ ഇരിക്കുന്നത് എൻ്റെ വൈഫാണ്, ഈ ഇരിക്കുന്നത് എൻ്റെ ഡോഗാണ്, ജാക്കി എന്നാണ് അവൻ്റെ പേര്. ജാക്കി ഹായ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പം ഒരു സൈഡ് നമ്മൾ വന്ന് കയറുമ്പോൾ കാണുന്നത് ബ്ലാക്ക് കളർ ടെക്സ്റ്റേർഡ് വാൾപേപ്പറും, ഇപ്പുറത്തെ സൈഡിലെ വാള് വൈറ്റ് കളർ ടെക്സ്റ്റേർഡ് വാൾപേപ്പറും. ഈ കളർ സൈഡിലെ വാള് നമ്മളൊന്നും ഒട്ടിച്ചിട്ടില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ ടി വി വാളിൽ നമ്മളൊരു പിങ്ക് കളർ ടെക്സ്റ്റേർഡ് വാൾപേപ്പറാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് പിങ്ക് കളർ അല്ല, നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡാണ്, റെഡ് വാൾപേപ്പറാണ് വാങ്ങിക്കണമെന്ന് ഉദ്ദേശിച്ച് കളർ സെലക്ട് ചെയ്തത് റെഡാണ്. പക്ഷേ വന്നപ്പോൾ പിങ്ക് ആയിപ്പോയി. പിന്നെ നമ്മളത് റിട്ടേൺ ചെയ്തിട്ട് അത് പോയി തിരിച്ച് അവിടെ പോയി പിന്നെ റെഡ് തിരിച്ച് വരിക എന്നുള്ളതൊക്കെ ഒരുപാട് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഇത് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് 2 ആഴ്ച കൂടുതലെടുത്തിട്ടാണ് ഇത് എനിക്ക് ഡെലിവറി കിട്ടിയത്. ഒത്തിരി സമയമെടുത്ത് ഈ സാധനം വരാൻ വേണ്ടി, ഇത് ഡിസ്പാച്ച് ആവാൻ തന്നെ ഒരാഴ്ച അടുപ്പിച്ച് ഡിസ്പാച്ചിങ്ങിന് എടുത്ത്. എന്നുവെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അത്രയും സമയമെടുത്ത് അത് അവർ ഷിപ്പ് ചെയ്യാൻ, അപ്പോൾ ഒത്തിരി സമയമെടുത്തുകൊണ്ട് എനിക്കറിയാം. പിന്നെ ഇനി റിട്ടേൺ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ വന്നത് വെച്ച് നിർവൃതി അടഞ്ഞേ ഉള്ളൂ. ഇതേ പിങ്ക്, വലിയ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. റെഡ് നമ്മൾ ആക്ച്വലി ഓർഡർ ചെയ്യാൻ നിന്നപ്പോൾ രേഷ്മയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു, റെഡും ബ്ലാക്കിനൊക്കെ അവിടെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? അല്ലേ മാഡം, എന്തൊക്കെയാണ് പറഞ്ഞത്? റെഡ് ആൻഡ് ബ്ലാക്ക് നെഗറ്റീവ് എനർജി. അതെ, രണ്ട് നെഗറ്റീവ് എനർജി, ഇതാ ഈ ഇരിക്കുന്ന നെഗറ്റീവ് എനർജി. അതുപോലെ അത് ഇതിപ്പോൾ പിങ്ക് ആയതുകൊണ്ട് ഒന്നും പറയാനില്ല, റെഡ് ആയിരുന്നെങ്കിൽ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഞാനത് വാങ്ങിച്ചൊട്ടിച്ച് റൂമിൻ്റെ ലുക്കേ മാറിപ്പോയി, ഒരു നെഗറ്റീവ് എനർജി ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചൊട്ടിക്കുക, ഒരു പ്രശ്നമില്ല, പക്ക പെർഫെക്റ്റ് ഞാൻ ഗ്യാരണ്ടി. കളർ കണ്ടിട്ട് നിങ്ങൾക്ക് ഭ്രാന്താവത്തൊന്നുമില്ല, നോർമൽ ബിഹേവിയർ ബിഹേവിയറിൽ തന്നെയാണ്. ചുവപ്പിൽ കിടന്നാലും പച്ചയിൽ കിടന്നാലും ബ്ലാക്കിൽ കിടന്നാലും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ വാൾപേപ്പറിൻ്റെ ഡീറ്റെയിൽ ടെസ്റ്റ് നോക്കാം. അപ്പം ഇതാണ് വാൾപേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ എന്ന് പറയുന്നത്. ടെക്സ്റ്റേർഡ് ആണ്, എംബോസ്ഡ് ആണ്, 3D ആയിട്ട് നീ കുറച്ച് എംബോസ് ചെയ്ത് നിൽക്കുന്നത് കണ്ടില്ലേ?
അപ്പോൾ ഒരു ബ്രിക്ക് എങ്ങനെയാണോ അതുപോലത്തെ ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കത് തൊട്ട് നോക്കുമ്പോൾ ഫീൽ ആവും ടെക്സ്ചർ, ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കറി, പേന കൊണ്ടുള്ള സ്ക്രിബ്ലിംഗ് അങ്ങനത്തെ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം തൊട്ട് തുടച്ചാൽ പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. വാട്ടർ പ്രൂഫ് എന്നൊക്കെയാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഞാൻ പിന്നീട് പറയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെത് ആ ഒരു ഭാഗത്തായിട്ട് വെള്ളം ലീക്കേജ് ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ പുറത്തുകൂടെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തുകൂടെ അത് ലീക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പിന്നീട് ഈ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നുമില്ല, നല്ല നൈസായിട്ട് തന്നെ കിടപ്പുണ്ട്. അതുപോലെ ഈ സൈഡിൽ വെള്ളമൊക്കെ ഒരു ചെറിയ പ്രശ്നം എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തതിൽ വന്നത് പകുതി പ്യുർ വൈറ്റും പകുതി ഓഫ് വൈറ്റും ആയിരുന്നു. അത് നിങ്ങൾക്ക് ആ മുകളിലോട്ട് നോക്കുമ്പോൾ അറിയാം, അവിടെ കണ്ട അത് ഓഫ് വൈറ്റ് പ്യുർ വൈറ്റും ഇപ്പുറത്തെ സൈഡിൽ ചിലത് ഓഫ് വൈറ്റ്, ഇത് ആ ഒരു കട്ട പ്യുർ വൈറ്റ് ഓഫ് വൈറ്റ്. അതും ഇങ്ങനൊരു സംഭവം തന്നെയാണ്. നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഒരുമിച്ചാണ് ഓർഡർ ചെയ്തത്, 20 ഷീറ്റ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ വന്നത് നമ്മളങ്ങ് ഒട്ടിക്കാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് നോക്കി ദൂരോട്ട് മാറി നോക്കിയപ്പോഴാണ് ഈ കളർ വ്യത്യാസം മനസ്സിലായത്. പിന്നെ അത് തിരിച്ചയച്ച് വരാനുള്ള സമയതാമസം കാരണം നമ്മളത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളത്. പ്രശ്നമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഈ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ പറയാം. എനിക്കങ്ങനെ വലിയ വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഈ സ്വിച്ചൊക്കെ പഴയത് തന്നെയാണ്, ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല, പഴയ സ്വിച്ച് തന്നെയാണ്. ഇതൊന്നും തുടയ്ക്കണം, പിന്നെ ഇനി തുടച്ച് കറണ്ട് വല്ലതും അടിക്കണം, കറണ്ടൊക്കെ വല്ലതും അടിച്ചാലോ എന്നുള്ള ഉദ്ദേശിച്ച് അത് അങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ വാൾപേപ്പറിൻ്റെ കഥ. അപ്പോൾ ഈ വാൾപേപ്പർ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ സ്കൈ വോൾ എന്ന് പറയുന്ന ഒരു വാൾപേപ്പറാണ്. സ്കൈ വാൾപേപ്പർ എന്ന് നിങ്ങൾ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ. ഇവർ ഷീറ്റ് കണക്കിനാണ് അവർ വിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്ക് ഓഫ് 5, പാക്ക് ഓഫ് 10, പാക്ക് ഓഫ് 15, പാക്ക് ഓഫ് 20 അങ്ങനെയാണ് ഇവർ പോകുന്നത്. അപ്പം ഒരു പാക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു സിംഗിൾ ഷീറ്റായിട്ടൊന്നും അവരങ്ങനെ കൊടുക്കത്തില്ല, അങ്ങനെ പാക്ക് മാത്രമായിട്ടേ കൊടുക്കത്തുള്ളൂ. കാരണം ഒരു സിംഗിൾ ഷീറ്റായിട്ട് ആരും വാങ്ങിക്കത്തുമില്ല, ഒരെണ്ണം വാങ്ങിച്ച് അവിടെ ചുമ്മാ അവിടെ ഒട്ടിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ റൂമിൻ്റെ സൈസ് അളക്കണം. ഇപ്പോൾ ഒരു ചെവരാണ് ഒട്ടിക്കുന്നതെങ്കിൽ ഈ ചെവറിൻ്റെ സൈസ് നിങ്ങൾ അവിടെ നിന്ന് വിഡ്ത്തും ഹൈറ്റും അളക്കണം. വിഡ്ത്തും ഹൈറ്റും അളന്നിട്ട് ഇവരിതിനകത്തൊരു സൈസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു വാൾപേപ്പർ മാറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് വാൾപേപ്പർ കുറച്ച് 4-5 എണ്ണം ഇതായിട്ട് വന്നു. ഞാൻ 20 ഷീറ്റാണ് ഓർഡർ ചെയ്തത്. പിന്നെ എനിക്ക് കുറച്ചത് ഇത്രയും ഭാഗം കൂടെ ഒട്ടിക്കാനുണ്ട്. പിന്നെ ഞാൻ കട്ടിൽ കിടക്കൊണ്ട് മറയുന്ന ചെറിയൊരു പോർഷനൊന്നും ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് വാൾപേപ്പർ, ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ, ഇങ്ങനൊരു ഷീറ്റാണ് വരുന്നത്. ഇതിനൊരു സൈസുണ്ട്, അത് അവർ അവരുടെ ആമസോണിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനൊരു വിഡ്ത്തും ഒരു ഹൈറ്റും ഉണ്ട്, ആ ഒരു സൈസ് നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വാളിൻ്റെ വിഡ്ത്തും ഹൈറ്റും നോക്കിയിട്ട് അത് വെച്ച് അളന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വാള് കവർ ചെയ്യാൻ വേണ്ടി എത്ര ഷീറ്റ്, ഇതുപോലത്തെ എത്ര ഷീറ്റ് വേണമെന്ന്. എനിക്കിപ്പം ഈ വാള് കവർ ചെയ്യാൻ 20 ഷീറ്റാണ് വന്നത്, ഇൻക്ലൂഡിങ് ഈ ഒരു വിൻഡോ കവറിങ് എല്ലാം കൂടെ. ഞാൻ ആക്ച്വലി ഈ വിൻഡോ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഈ വിൻഡോ കൊണ്ട് കാരണം നമുക്ക് യൂസ് ഒന്നുമില്ല, നമ്മൾ AC ഉള്ളതുകൊണ്ട് നമ്മുടെ വിൻഡോ ഓപ്പൺ ചെയ്യത്തില്ല. നമുക്ക് ആ ഒരു സൈഡിലെ വിൻഡോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വിൻഡോ ആണ് നമ്മൾ രാവിലെ തുറന്നിടുന്നത്. ഈ വിൻഡോ നമ്മൾ തുറക്കാനും പോകത്തില്ല, കാരണം ഇവിടെ ബെഡ് ഇട്ടതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി തുറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഫുൾ ഒരു ബോർഡ് വെച്ച് അടച്ച് ഫുൾ വാൾപേപ്പർ അടിച്ചിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം വെക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ പിന്നീട് അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു കർട്ടൻ ഇട്ടു. കർട്ടൻ നമ്മൾ ലുലു എന്നാണ് വാങ്ങിച്ചത്, അല്ല ഇത് രാമചന്ദ്രനിലെ കർട്ടനാണ്, രാമചന്ദ്രനിൽ നിന്നാണ് വാങ്ങിച്ചത്. കർട്ടനും കർട്ടൻ്റെ ഹോൾഡറും എല്ലാം അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഓരോ ഷീറ്റ്. ഇത് ആക്ച്വലി ഇങ്ങനെ അലൈൻ ചെയ്ത് ഒട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി, കണ്ടില്ലേ. ഇതിങ്ങനെ വയ്ക്കുക, അലൈൻ ചെയ്യുക. ഇതിൻ്റെ പുറകിൽ ഇതൊരു ഗ്ലൂ ഉണ്ട്, നമ്മൾ എക്സ്ട്രാ ഒരു പശയും തേക്കണമെന്നില്ല. ഇതിൻ്റെ പുറകിൽ തന്നെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള പശയുണ്ട്, ചെവറിൽ നല്ല കട്ടിക്ക് ഒട്ടിയിരുന്നോളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ഒട്ടിച്ചിട്ട് ഇത് തിരിച്ചിളക്കിയ ഇതിൻ്റെ പകുതി അതിനകത്ത് ഫിറ്റ് പിടിച്ചിരിക്കും, അത്രയും പവർഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക, ഒട്ടിക്കുക, ഇത്രേ ഉള്ളൂ. അതേപോലെ അലൈൻ ചെയ്ത് പിന്നെ അടുത്ത പീസ് എടുക്കുക, ഇത് തന്നെ അലൈൻ ചെയ്ത് ഒട്ടിക്കുക. ഈ ലൈനൊക്കെ വന്ന് അലൈൻമെൻറ്റൊക്കെ നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആരുടെ സഹായം ഇല്ലാതെ ഇത് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്കൈ വോൾ എന്ന് പറയുന്ന 3D ടെക്സ്റ്റേർഡ് വാൾപേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ വില പാക്ക് ഓഫ് 20, ഞാൻ ആക്ച്വലി 20 ഷീറ്റ് ബ്ലാക്ക്, 20 ഷീറ്റ് വൈറ്റ്, 20 ഷീറ്റ് പിങ്ക് വാങ്ങിച്ച് എനിക്ക് 9,300 സംതിങ് ആയി ഈ വാൾപേപ്പർ മാത്രം ഈ റൂമിനകത്ത്.
അപ്പൊ അത് നിങ്ങൾ അപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ റൂമിന് എത്ര വേണം എന്നുള്ളത് നിങ്ങൾ ആമസോണിൽ പോയി വാങ്ങിച്ചാൽ മതി. അപ്പൊ ഇതാണ് വാൾ പേപ്പറിന്റെ കഥ. അതുപോലെ ഞാൻ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾ ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മള് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇത് വാങ്ങിച്ചത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബിഗ് ബില്യൺ ഡേയ്സ് ആയിരുന്നു. അപ്പം ആ സമയത്തുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ വില എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂട, കൂടിയിട്ടുണ്ടാവും ചിലപ്പം കുറവായിരിക്കും. ഇനി നമുക്ക് രേഷ്മയുടെ ഹെൽപ്പ് മതി. താങ്ക് യു രേഷ്മ. രേഷ്മ കിടക്കുകയായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇന്ന് ബിരിയാണിയായിരുന്നു ഇവിടെ അല്ലേ, ചിക്കൻ ബിരിയാണി. അങ്ങനെ ആ ഒരു ക്ഷീണത്തിൽ കിടക്കുമായിരുന്നു. ഓക്കെ, കിജ അവിടെ ജാക്കി കട്ടിലിൻ്റെ അടി, ജാക്കി കട്ടിലിൻ്റെ അടി കയറി പോടേ ജാക്കിട്ട. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനി നമ്മൾ വേറെ എക്സ്ട്രാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോളിൽ തന്നെ ഈ ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു ഹണി കോംബ് ഡിസൈനാണിത്. ഇത് നമ്മൾ ഇത് എൻ്റെ അടുത്ത് പണ്ടേ ഉണ്ട്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ ഉണ്ട്, എൻ്റെ ഞങ്ങളുടെ താഴത്തെ വീട്ടിലുണ്ടായിരുന്നതാണ്. അത് നേരെ അവിടെ നിന്ന് തുടച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തേ ഉള്ളൂ. ഇതിന് ഡ്രില്ലിങ് വേണം. ഒരു പീസിൽ രണ്ടാണിയാണ് വരുന്നത് അത് കൊളുത്തിയിടാൻ. അതുപോലെ അതിനകത്ത് നമ്മൾ കുറച്ച് ഷോ പീസുകൾ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നാല് പീസ് കിട്ടും, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. നാലെണ്ണത്തിന് 200 സംതിങ് ആണ് അതിൻ്റെ വില, 200 സംതിങ്ങേ ഉള്ളൂ. എന്താ ഇതും അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ്. പിന്നെ മാതാവ്, ഇതെല്ലാം രേഷ്മയുടെ സംഭവമാണ്. ഇത് നമുക്കൊരു ഫോൺ വാങ്ങിച്ചപ്പം പൂർവിക എന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അതുപോലെ ഇവിടെ ഈ റൂമിൽ നമ്മൾ പിന്നെ അഡീഷണലായിട്ട് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഈ മിററാണ്. ഈ മുറിയിൽ മിറർ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അഡീഷണലായിട്ട് ഈ മിറർ ഫിറ്റ് ചെയ്തു. ഈ മിററിന് നമുക്ക് 1000 രൂപയാണ് ഈ മിററിനായത്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വന്നിട്ട് നമുക്ക് ബെബറ്റോടെ ഒരു ഫ്രണ്ടാണ് ചെയ്തതെന്ന്. അപ്പോൾ പുള്ളി വന്ന് നമുക്കിത് ഫിറ്റ് ചെയ്ത് തന്ന്. അതുപോലെ ഈ ലൈറ്റ് 25 രൂപയാണ്. ഇത് നമ്മൾ പുറത്ത് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, ആമസോൺ ഓൺലൈൻ അല്ല. ഇത് നമ്മുടെ നോർമൽ മിന്നാമിന്നി പോലത്തെ ആ ലൈറ്റാണ്, കമ്പിയിൽ ഇങ്ങനെ കൊരുത്ത് ഇട്ടേക്കുന്നത്. അതാണ് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്, 2AA ബാറ്ററിയാണ്. ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇതാണ് ബാറ്ററി. ഇത് നമുക്ക് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് രേഷ്മയ്ക്ക് ഭയങ്കര താല്പര്യമാണ്, ഇങ്ങനെ ഒരു വാനിറ്റി സെറ്റപ്പ് വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ആക്ച്വലി ഈ മിറർ ഇവിടെ വെച്ചതുകൊണ്ട് ഷെൽഫിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ താഴത്തെ വീട്ടിലെ ലിവ് ലവ് ലാഫ് എന്ന് പറഞ്ഞിട്ട് 3 ഷെൽഫ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ചീത്തയായിപ്പോയി. അപ്പോൾ ഞാൻ അതേപോലത്തെ 3 പിന്നെയും ഇപ്പോൾ പുതുതായിട്ട് ഓർഡർ ചെയ്തതാണിത്. ഇത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്കിത് എടുത്തറിയാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് ആക്ച്വലി ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നുമല്ല, നമ്മൾ തൂക്കിയിട്ടേക്കാണ്. ഇവിടെ ബാക്കിൽ ഡ്രിൽ ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ ഫ്രെയിമൊക്കെ തൂക്കുന്നതല്ല, നമുക്ക് ഊരി എടുത്തിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് വേറെ കളറാക്കിയൊക്കെ വയ്ക്കാം. അത് ഞാൻ പിന്നീട് ആലോചിക്കുന്നുണ്ട് ഏത് കളറാക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റ് താങ്ങുന്ന ഒരു സാധനമാണ്, അപ്പം അതാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ രേഷ്മയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ കഴിയും. അപ്പോൾ കണ്ണാടി ഞാൻ യൂസ് ചെയ്യും, എന്നാലും ഈ സാധനങ്ങൾ ഇപ്പോൾ പെർഫ്യൂമും ഞാൻ യൂസ് ചെയ്യും, ബാക്കി അവളുടെ പെർഫ്യൂമും അവളുടെ എണ്ണ അതും ഇതും കാര്യങ്ങളെല്ലാം അവിടെ വയ്ക്കാം. അതുപോലെ ഇവിടെ താഴെ ഒരു മിററിൻ്റെ താഴെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ബേസ്മെൻ്റ് പോലെ സാധനം. അതിനകത്തും കുറച്ച് സാധനങ്ങൾ വയ്ക്കാം. അടുത്തതായിട്ട് താഴെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ബെഡ് സൈഡ് ടേബിളാണ് ഈ കാണുന്നത്. അതുപോലെ ഈ ചെടി ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ആഗ്രഹമാണ്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ചെടി വെക്കണമെന്നുള്ളത്. കാരണം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പൊളി ലുക്കാണ്. അപ്പോൾ ഞാൻ അപ്പുറത്ത് സൈഡിൽ പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം, കാരണം ഇവിടെ ഫുൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സാധനം വെച്ച് ഒട്ടിച്ചതും കംപ്ലീറ്റ് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ബെഡ് സൈഡ് ടേബിളാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ബെഡ് സൈഡ് ടേബിൾ. ഇതിൻ്റെയും വില ഞാൻ ഇപ്പം ഈ സ്ക്രീനിൽ തന്നെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാനിപ്പം സ്ക്രീനിൽ എൻ്റെ പേരും വിലയും കാണിക്കാം. നിങ്ങൾക്ക് അതേ സെല്ലറിനെ തന്നെ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറെ ആളുടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ ഇത് നല്ലൊരു സാധനമാണ്, ചെറുതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് അങ്ങനെ ഇല്ല. എന്നാലും ഇപ്പോൾ അവളിവിടെ കിടക്കുകയാണെങ്കിൽ അവൾക്ക് കയ്യെത്തിയാൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും നമ്മൾ അതെ ഓക്കെ. അതുപോലെ ഞാൻ ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പേര് മൂൺ ലൈറ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ പുറത്തിങ്ങനെ മൂണിൻ്റെ ടെക്സ്ചറാണ്, കണ്ടില്ലേ. അടിയിലിങ്ങനെ അത് ചാർജ് ചെയ്യാനും അതിൻ്റെ സ്വിച്ചുമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്കിങ്ങനെ വെച്ചിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ കളർ മാറും. ഇപ്പോൾ ബ്ലൂ, പിങ്ക്, വൈറ്റ്,
പിന്നെ എല്ലാ കളറും ഒരുമിച്ച് വരും. ഓഫ്, റെഡ്, ഗ്രീൻ, ബ്ലൂ, ഇത് ചന്ദ്രൻ്റെ കളറ്. ഇത്രയും കളറാണ് ഇതിനകത്തുള്ളത്. ഇതിങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്ത് മാറ്റാം. ചാർജ് നിൽക്കുന്നുണ്ട്, ഒരു ദിവസമൊക്കെ നിൽക്കും. നമ്മൾ റൂമിൽ എന്തായാലും രാത്രി കുറച്ച് നേരമായത് വെക്കത്തുള്ളൂ. നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഒരു അടി അടിക്കുമ്പോൾ അതങ്ങ് ഓഫായിട്ട് നമ്മൾ ഉറങ്ങും. അതുപോലെ പിന്നെ ഞാൻ മേടിച്ചത് ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ലൈറ്റുള്ള ഒരു ഡിജിറ്റൽ ക്ലോക്കാണ്. ഇതിനകത്ത് അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ രാത്രി ഒരു സെൻസറുണ്ട്, ലൈറ്റിൻ്റെ ആംബിയൻറ്റ് ലൈറ്റ് സെൻസറാണ്. അതായത് ഇതിൻ്റെ പുറത്ത് ഇവിടെ ഒരു ഫോട്ടോ ഡയോഡുണ്ട്. ഇവിടെ ലൈറ്റ് വീഴാതിരിക്കുന്ന സമയത്ത് ഈ സ്ക്രീനിനകത്ത് ചെറിയൊരു തിളക്കം ഉണ്ടാവും. അത് നമുക്ക് രാത്രി സമയം നോക്കാൻ എളുപ്പമായിട്ട് വരും. ഈ ലൈറ്റ് പ്രസ് ചെയ്യണ്ട, അല്ലാതെ തന്നെ ചെറിയൊരു പ്രകാശം ഉണ്ടാവും. അതുപോലെ ഇത് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ആ ചെടികളിൽ, അതിൻ്റെ കൂടെ കിട്ടിയതാണ്. നാല് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സാണ് ഉണ്ടായിരുന്നത്, അത് നമ്മളിവിടെ വെച്ചു. അതുപോലെ ഇപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ഞാനും രേഷ്മയുള്ള ഒരു ഫോട്ടോ ആണ്. അത് ആക്ച്വലി താഴത്തെ വീട്ടിൽ വെച്ചിട്ട് ഇവള് മാതാവിൻ്റെ അടുത്ത് എങ്ങാണ്ട് മെഴുതിരി കത്തിച്ച് വെച്ചിട്ട് പോയപ്പോൾ പകുതി കരിഞ്ഞു പോയത്. എന്നാലും അതൊരു ഫാഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ കൊള്ളാമല്ലേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത്രയാണ്. പിന്നെ ഈ ഒരു ബെഡ് സൈഡ് ടേബിളിൽ രണ്ട് മൂന്ന് തട്ടുണ്ട്, താഴെ ഉണ്ട്, ഇടയ്ക്ക് പിന്നെ മുകളിൽ. നമ്മൾ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വയ്ക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ചെടി എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയത് കൊണ്ട് വാങ്ങിച്ചതാണ്. ഒരുപാട് വലുതാവുമെന്നാണ് അത് വാങ്ങിച്ച സ്ഥലത്തുനിന്ന് അവർ പറഞ്ഞത്. നല്ല ഒത്തിരി വലുതാവും, നല്ല രസമുണ്ട് ആ ചെടി, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ പോകും. ഈ സൈഡിൽ വരുമ്പോൾ സെയിം അപ്പുറത്തുള്ള അതേ സാധനം തന്നെയാണ്. രേഷ്മയുടെ സൈഡിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. കാരണം പക്ഷേ ആദ്യം ഞാൻ എൻ്റെ സൈഡാണ് ഡിസൈൻ ചെയ്തത്. ഇപ്പുറത്തെ സൈഡിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മൂൺലൈറ്റ് വെച്ചിട്ട് അവൾക്ക് മൂൺലൈറ്റ് ഇല്ലയെന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ഒരു മൂൺലൈറ്റ് അവൾക്ക് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ക്ലോക്കിൻ്റെ ആവശ്യമില്ല, ഞാൻ ഉറക്കം എണീക്കുന്നതൊക്കെ ലേറ്റായിട്ടാണ്. അവൾക്കാണ് അലാറം വേണ്ടത്, ക്ലോക്ക് വേണ്ടത്. അതുകൊണ്ട് അവൾക്ക് ക്ലോക്ക്, പിന്നെ ചെടി, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൾക്ക്. ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് മൂൺലൈറ്റ് ഉണ്ട്. മൂൺലൈറ്റ് ഇപ്പം ഒരു ഭംഗിയാണല്ലോ, അതുകൊണ്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇതും സെയിം ഫങ്ഷനാണ്, ടാപ്പ് ചെയ്യുമ്പോൾ കളർ മാറും, നമുക്ക് ഇഷ്ടമുള്ള കളർ വയ്ക്കാം. പച്ച വയ്ക്കട്ടെ. അതുപോലെ ബെഡ് സൈഡ് ടേബിളുണ്ട്, സെയിം ബെഡ് സൈഡ് ടേബിൾ തന്നെയാണ്. രേഷ്മയുടെ അവിടെ കിടക്കുന്ന അതേ ബെഡ് സൈഡ് ടേബിൾ തന്നെയാണ്. ഒരു ചെടി ഗ്രീൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹൂക്കലല്ല ഇത്, ആക്ച്വലി എന്താണെന്നറിയാമോ, ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു ആനിവേഴ്സറിക്ക് രേഷ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഊക്കലേല. എന്തിനാണ് ഈ ഊക്കലേല ഗിഫ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാന്ന് പറയാമോ രേഷ്മ, ചുമ്മാ ഒരു രസം. എനിക്കിത് വായിക്കാനൊന്നും അറിഞ്ഞൂടാ, പിന്നെ ഒരു രസത്തിന് അവൾ കണ്ടപ്പോൾ വാങ്ങിച്ചെന്ന് പറയുന്നു. എന്തായാലും ആ സാധനം ഞാൻ അവിടെ ഷോ പീസായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്പീക്കർ, അതിൻ്റെ കാര്യം ഞാൻ പറയാം. പിന്നെ ചെടി അപ്പുറത്ത് കണ്ട അതേ ചെടിയുടെ കുറച്ചുകൂടെ വളർന്ന ചെടിയാണ് ഇപ്പുറത്തിരിക്കുന്നത്. പിന്നെ റിമോട്ടും കാര്യങ്ങളൊക്കെ അതിനകത്ത് വയ്ക്കും. അപ്പോൾ അത്രയാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്. ഇത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാണ്. ഇതിനകത്ത് ഫോട്ടോസ് വയ്ക്കണം. ഇതിനകത്ത് നമ്മൾ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പുറകിലൊരു സാധനമുണ്ട്, ആ സാധനം എടുത്ത് പുറത്തോട്ട് തള്ളിപ്പിടിച്ചിട്ട് ഞാൻ ഈ വാൾപേപ്പറിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് ഇട്ട് അതിനകത്ത് കുത്തി വെച്ചേക്കുക. അതുകൊണ്ട് നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പം അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. ഇനി ഫോട്ടോ ഇട്ടാൽ മതി. പ്രിൻ്റ് ചെയ്ത് നമ്മുടെ നോർമൽ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇട്ടാൽ മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ അങ്ങനെ മാറ്റിയൊക്കെ നമുക്കിടാം, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ താഴെ ഇരുന്ന ഒരു ഫോട്ടോ ഫ്രെയിം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ നമ്മൾ ഈ റൂമിൽ വേറെ സ്പെഷ്യലായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. 25 വാട്ടിൻ്റെ രണ്ട് ട്യൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വെട്ടം വേണം, വെട്ടം. അവൾക്ക് വെട്ടം ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര വെട്ടം വേണം. വെട്ടം ഇല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനെ ഒത്തിരി വെട്ടം വേണമെന്നുള്ളതുകൊണ്ട് രണ്ട് ട്യൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ രാത്രി കിടക്കുമ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇപ്പം എന്തിനാണ് വെച്ചതെന്ന് ആലോചിക്കുന്നത്. പിന്നെ ഇത് ഈ സാധനവും ആ സാധനവും ആ ഒരു മഞ്ഞ ലൈറ്റ് ഇടുമ്പോൾ കാര്യം ഓക്കെയാണ്. ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇപ്പം രണ്ട് ട്യൂബ് ഓഫ് ചെയ്ത്. എന്നാലും നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ. അതുപോലെ അറ്റത്ത് ആ ഒരു യെല്ലോ ലൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ. ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ആ യെല്ലോ ലൈറ്റിൻ്റെ ആവശ്യമില്ല. രണ്ട് ബെഡ് സൈഡിലുള്ള രണ്ട് മൂൺ ലാമ്പ് മാത്രം മതി ഒരു രക്ഷയില്ലാത്ത പുളി ലുക്കിന്. അപ്പോൾ ഈ സാധനം ഞാൻ മാറ്റാം. ഓക്കെ. അപ്പം ഞാൻ ഏകദേശം എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. ആ അതെ, ഇവിടെ വരുമ്പോഴത്തേനും നമ്മളിവിടെ ഒരു ഹോം എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഇത് ലുലു എന്ന് വാങ്ങിച്ചതാണ്, 599 രൂപ.
ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ താക്കോലുകളൊക്കെ ഇടാം. ഒരുപാടൊന്നും ഇടാൻ പറ്റത്തില്ല, 6 സാധനങ്ങൾ ഇടാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കയറ്റി കയറ്റി ഇടാം, അത്രേ ഉള്ളൂ. അപ്പം എല്ലാം നമ്മൾ കവർ ചെയ്തെന്ന് തോന്നുന്നു. ആ അതുപോലെ ടി വി, ഈ സൈഡിലാണ് ടി വി വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നേരത്തെ ഇരുന്ന ടി വി അല്ല, നേരത്തെ ഐഫാൽക്കണ്ട 50 inch ആണ് ഇരുന്നത്. ആ ടി വി എന്തോ ഒരു കാരണത്താൽ വർക്കാകുന്നില്ല. നമ്മൾ മോളി ഒന്ന് 2-3 ദിവസം യൂസ് ചെയ്തു, പക്ഷെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ബാക്ക് ലൈറ്റ് കത്തുന്നില്ല. അപ്പം നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പം ഓർഡർ ചെയ്തത് മെനിക്കാന്ന് വന്നതേ ഉള്ളൂ. ഇത് വൂ ഗ്ലോ എൽ ഇ ഡി എന്ന് പറഞ്ഞ ടി വി ആണ്, വൂ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അപ്പോൾ ആ ടി വിയാണിത്. ഇതിനകത്ത് ഡോൾബി വിഷൻ അറ്റ്മോസ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള 4K HD TV UHD TV ആണ്. അതെ. ആ പിന്നെ ഈ കംഫർട്ടർ, ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ കംഫർട്ടർ കണ്ടിട്ടുണ്ട്, ഒത്തിരി ഒരുപാട് കണ്ടിട്ടുണ്ട്. 5-star, പ്രത്യേകിച്ച് 5-star ഹോട്ടലിലൊക്കെ പോകും. ഇപ്പോൾ ഓയോ റൂംസിലേ ഉണ്ട് കംഫർട്ടർ. അപ്പം അങ്ങനെ എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു. നമ്മളിതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും റൂം റെനോവേറ്റ് ചെയ്ത് ഇത്രയും കിടിലാക്കിയ സ്ഥിതിക്ക് കംഫർട്ടർ വാങ്ങിച്ച് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കംഫർട്ടറാണ്. ഇത് നമുക്ക് ഒത്തിരി തണുപ്പൊന്നുമുള്ള സ്ഥലമൊന്നുമല്ല, എന്നാലും എ സി ഇടുന്ന സമയത്ത് യൂസ്ഫുള്ളാണ്. കംഫർട്ടർ ഇങ്ങനെ വലിച്ചു പൊക്കിയിട്ട് കിടന്നാൽ മതി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ റൂം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എന്നെയും രേഷ്മയെയും ഈ മുറിയും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഒരാളെ പറയാൻ പറ്റും, പറഞ്ഞുപോയി. ഇത് വേണ്ട, ഹോം വെൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്ലോക്കാണ്. ലുലു മോളിൽ ഇപ്പോൾ ദീപാവലി സെയിലും ദുലു മറ്റേ 2-3 ദസറ ഒരുപാട് സമയത്ത് അവർ ഓഫറിൽ പുറത്തിട്ട് വിറ്റുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. 400 something ആണ് ഇതിൻ്റെ വില. അപ്പം അതൊരു മാച്ചിങ് ആയതുകൊണ്ട് തോന്നിയതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഉണ്ടല്ലേ, വാള് ബ്രിക്ക് വാളാണ് പുറകിൽ, പകുതി കളർ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ചെറിയൊരു കളർ കോമ്പിനേഷനൊക്കെ ആയതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത്രയും നേരം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഇനിയും ഇതുപോലെ അടിപൊളി യൂസ്ഫുൾ കണ്ടൻറ്റുകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് യുവർ അനീഷ് സൈനിങ് ഓഫ്. പീസ്.